ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഇഗ്നൈറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സൈക്കോ ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ CBT 2 ആൻസർ കീ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഈ ഒരു സൈക്കോ ടെസ്റ്റിന് എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതിനെ പറ്റി. നിങ്ങൾ എത്ര മാർക്ക് CBT 2 മേടിച്ച ആളാണെങ്കിൽ പോലും സൈക്കോ ടെസ്റ്റിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫ്രം ദ എൻറ്റയർ എക്സാം. സോ ദാറ്റ് മേക്സ് ദിസ് എക്സാം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ എത്ര വേക്കൻസി ആണോ ഉള്ളത് അതിൻ്റെ 8 ഇരട്ടി ആൾക്കാരെ റെയിൽവേ ഈ ഒരു സൈക്കോ ടെസ്റ്റിന് കോൾ ഫോർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഫ്ലി 26,000 വേക്കൻസി ഉള്ളപ്പോൾ 200,000 ആൾക്കാരെ റഫ്ലി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് റെയിൽവേ കോൾ ഫോർ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദിസ് വീഡിയോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നോട്ടിഫിക്കേഷനിൽ റെയിൽവേ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റിനെ പറ്റി, 5 ടെസ്റ്റ് ബാറ്ററികളെ പറ്റി ഈ RRB നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ആ 5 ടെസ്റ്റ് ബാറ്ററികളെ പറ്റി കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ 13.3 ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അപ്പോൾ ഇത് തന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും കാലം ഇത് OMR ടൈപ്പ് എക്സാം അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ മോഡിലുള്ള ഒരു പരീക്ഷയായിരുന്നു. ഈ വർഷം തൊട്ട് ALP പോസ്റ്റിന് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടെന്ന് റെയിൽവേ പറയുന്നുണ്ട്. അതിന് വേണ്ട ക്വാളിഫൈയിങ് മാർക്ക് ഏറ്റവും ചുരുങ്ങിയത് 42 ഓരോ ടെസ്റ്റ് ബാറ്ററിയിലും ഓരോ കാൻഡിഡേറ്റും മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ബാറ്ററി എന്ന് പറഞ്ഞാൽ RDSO വെബ്സൈറ്റിൽ 5 ഓഫ് സൈക്കോമെട്രിക് അല്ലെങ്കിൽ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 ടെസ്റ്റ് ബാറ്ററി എന്ന് പറയുന്നത്. ഓരോന്നിലും നിങ്ങൾ 42 അല്ലെങ്കിൽ 42% മാർക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും OBC കാറ്റഗറി, SC ST, എക്സ് സർവീസ്മാൻ, ഏത് കാറ്റഗറിയിലാണെങ്കിലും ഈ 42 മാർക്ക് ദർ ഇസ് നോ റിലാക്സേഷൻ പെർമിസിബിൾ. അപ്പോൾ ഈ 42 മാർക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ മേടിക്കാൻ ബാധ്യസ്ഥരാണെന്ന് റെയിൽവേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര പേരെ ഈ ഒരു ALP വേക്കൻസിയുടെ 8 ഇരട്ടി ആൾക്കാരാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്യുക. അതിൽ UR, OBC, SC, ST എല്ലാവരും ഉൾപ്പെടുന്നതായിരിക്കും. എന്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റിന് കോൾ ഫോർ ചെയ്യുക? അത് നിങ്ങളുടെ CBT 2 Part A പെർഫോമൻസിൻ്റെ ബേസിസിലായിരിക്കും. അതിൽ നിങ്ങൾ എത്ര മാർക്ക് മേടിക്കുന്നോ അവിടെയുള്ള കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഇങ്ങോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് നിങ്ങൾ ഈ Part B CBT 2 Part B ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകണം. യെസ്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ഷുഡ് പ്രൊഡ്യൂസ് വിഷൻ സർട്ടിഫിക്കറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, വിഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആസ് പെർ അനക്ഷർ 6. അപ്പൊ അനക്ഷർ 6 പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലുള്ള വിഷൻ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സമയത്ത് അതിന്റെ ഒറിജിനൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫെയിലിംഗ് വിച്ച് ദേ വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു അപ്പിയർ ഇൻ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ ഇതിന് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ വരെ റെയിൽവേ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ അനക്ഷർ 6, എന്താണ് ഈ വിഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ വിഷൻ സർട്ടിഫിക്കറ്റ് ഇതാണ് അനക്ഷർ 6, ഇതാണ് അനക്ഷർ 6 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അനക്ഷർ 6 നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഐ സ്പെഷ്യലിസ്റ്റ് പെർഫോമ ഫോർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടു ബി ഒബ്ടെയിൻ ഫ്രം ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ബൈ കാൻഡിഡേറ്റ്സ് അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് ALP. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ ഒരു വിഷൻ, നിങ്ങളുടെ ഡിസ്റ്റൻറ്റ് വിഷൻ, നിയർ വിഷൻ, 6x6 ആണെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഐ ഡിഫെക്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇതാണ് അനക്ഷർ 6 വിഷൻ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം അയാൾ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും സീലും മേടിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ദിവസം നിങ്ങളത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. യെസ്. ഇനി നമുക്ക് വീണ്ടും ആ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ പോകാം. യെസ്. അപ്പോൾ ഇനി ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് Candidates will have to qualify in each of the test battery. Already parnu ini computer based aptitude test shall have questions and answer options only in English and Hindi. Appa English lum Hindi lum mathramayirikkum questions undavuga, ningalde regional language il thirchayittum adu undavilla. Very important another point is there shall be no negative marking in computer based aptitude test. Appa ee oru parikshayku negative marking illa. Appa ningalku swabhavikamayittu thonum anganeyana ella answerum bubble cheyan allengil mark cheyan pattu, adil oru cheriya prashnam undu. Ella answerum bubble cheyya, pakshe adil oru negative aayittulla point undu.
ഒരു കാര്യമുണ്ട്, അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. യെസ്, ഇനി ഈ ALP മെറിറ്റ് ലിസ്റ്റ്, ALP മെറിറ്റ് ലിസ്റ്റ് വിൽ ബി ഡ്രോൺ ഓൺലി ഫ്രം അമംഗ്സ്റ്റ് ദ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈയിങ് ഇൻ ദ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് മാത്രമേ ALP മെറിറ്റ് തയ്യാറാക്കുകയുള്ളൂ. അതിൽ 70% വെയിറ്റേജ് നിങ്ങളുടെ CBT 2 പേപ്പർ എയ്ക്ക് ആയിരിക്കും, 30% വെയിറ്റേജ്. യെസ്, വെരി 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 ഇമ്പോർട്ടൻ്റ്. ഇതാണ് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആക്കുന്നത്. 30% വെയിറ്റ് ഇജ് ഒപ്റ്റെയിൻഡ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പം നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഒപ്റ്റെയിൻ ചെയ്ത മാർക്കിൻ്റെ 30% വെയിറ്റേജ് എടുക്കും, 70% നിങ്ങളുടെ CBT 2 പേപ്പർ എയിൻ്റെതായിരിക്കും, 30% നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിസിലായിരിക്കും റെയിൽവേ നിങ്ങളെ ഈ ഒരു പരീക്ഷയിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് ദ വെബ്സൈറ്റ് ഓഫ് RDSO. അപ്പോൾ RDSOയുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ ഈ ഒരു ഏരിയയിൽ, അതായത് ഡയറക്ടറേറ്റ്, സൈക്കോ ടെക്നിക്കൽ ഡയറക്ടറേറ്റ് കാൻഡിഡേറ്റ്സ് കോർണറിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അവിടെ ഈ റെയിൽവേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് ബിയിൽ നമ്മൾ എന്താണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നും ഏതൊക്കെയാണ് അതിൻ്റെ 5 ടെസ്റ്റ് ബാറ്ററീസ് എന്നും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.